നമസ്കാരം, ഏവർക്കും ഉത്രാട ദിനാശംസകൾ. പാലായിലെ രാഷ്ട്രീയ പോരാട്ടം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും അവസാനിക്കുന്നില്ല. കേരള കോൺഗ്രസ് എമ്മിൻ്റെ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പേരിൽ യു ഡി എഫ് പ്രവർത്തകരെയും അനുഭാവികളെയും കള്ളക്കേസിൽ കുടുക്കി രാഷ്ട്രീയ പ്രതികാരം തീർക്കുന്നുവെന്നാണ് അവിടുത്തെ എം എൽ എ മാണി സി കാപ്പൻ്റെ പരാതി. കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പകപോക്കലിനെതിരെ തിരുവോണനാളിൽ ഉണ്ണാവൃത സത്യാഗ്രഹം നടത്തുമെന്നാണ് മാണി സി കാപ്പൻ ഫേസ്ബുക്കിലൂടെ അറിയിച്ചിരിക്കുന്നത്. എന്ത് സത്യാഗ്രഹമാണെന്ന് വീണ്ടും ചോദിക്കരുത്, പറയില്ല. അതുകൊണ്ട് മറക്കരുത്, ഉണ്ണാവൃത സത്യാഗ്രഹം. സത്യാഗ്രഹം എന്തിനാ? കള്ളക്കേസിലും രാഷ്ട്രീയ പകപോക്കലിനുമെതിരെ, അതും ഓർമ്മ വേണം. സത്യാഗ്രഹത്തിൽ യു ഡി എഫ് നേതാക്കളും പങ്കെടുക്കും. തിരുവോണ ദിനമായ ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ വൈകിട്ട് 3 മണി വരെയാണ് ലാലം പാലം ജംഗ്ഷനിലാണ് സത്യാഗ്രഹം. ഇപ്പോൾ പിടികിട്ടിയോ? രാവിലെ 9 മണി മുതൽ വൈകിട്ട് 3 മണി വരെ. ഇതെന്തൊരു സത്യാഗ്രഹമാണ്! രാവിലെ 9 മണിക്ക് മുൻപ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉച്ചയൂണ് കഴിക്കുന്നത് മിക്കവരും 3 മണി കഴിഞ്ഞായിരിക്കും. ഇദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം കേട്ടാൽ സാധാരണ 24 മണിക്കൂറും ആഹാരം കഴിച്ചുകൊണ്ടേയിരിക്കുവാണെന്ന് തോന്നും. ഈ പ്രഖ്യാപനം വല്ലതും രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജി കേട്ടിരുന്നെങ്കിൽ കാപ്പൻ്റെ ചെപ്പ കുറ്റി അടിച്ചു പൊട്ടിച്ചേനെ. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നത് മഹത്തായ സത്യാഗ്രഹത്തിൻ്റെ പേര് പറഞ്ഞാണോ? കാപ്പന് സത്യാഗ്രഹം ചെയ്യണമെങ്കിൽ അത് അന്തസ്സായി ചെയ്യ്. ഒന്നുകിൽ മരണം വരെ ഉണ്ണാവൃത സത്യാഗ്രഹം നടത്ത്, അതല്ലെങ്കിൽ 1 മാസം, അതുമല്ലെങ്കിൽ 1 ആഴ്ച, അതും പറ്റില്ലെങ്കിൽ 24 മണിക്കൂറെങ്കിലും ഉണ്ണാതിരിക്ക്. അല്ലാതെ 4 നേരം വെട്ടി വിഴുങ്ങിയിട്ട് അതിന് ഉണ്ണാവൃതം എന്നൊക്കെ പറഞ്ഞാൽ കേൾക്കുന്നവർ തൊഴുത്തിൽ കിട്ടുന്നവരൊന്നുമല്ല. പ്രൊഫസർ കെ എം ചാണ്ടിയുടെ കൊച്ചുമകൻ സഞ്ജയ് സക്രിയാസിനെതിരെ സ്റ്റീഫൻ ജോർജ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുക്കുകയും തുടർച്ചയായി കോടതി അവധികൾ വരുന്ന ദിവസങ്ങൾ നോക്കി അറസ്റ്റിന് നീക്കം നടത്തുകയും ചെയ്ത നടപടിയുടെ പശ്ചാത്തലത്തിലാണ് തിരുവോണനാളിൽ സത്യാഗ്രഹം നടത്തുവാൻ തീരുമാനിച്ചതെന്നാണ് മാണി സി കാപ്പൻ പറയുന്നത്. സ്ഥിരമായി കേരള കോൺഗ്രസിൻ്റെയും LDFൻ്റെയും നേതാക്കളെയും പ്രവർത്തകരെയും സമൂഹ മാധ്യമങ്ങളിൽ ആക്ഷേപിക്കുകയും ദുഷ്പ്രചാരണം നടത്തുകയും ചെയ്യുന്നതിനാണ് ഇയാൾക്കെതിരെ പോലീസ് ക്രിമിനൽ കേസ് എടുത്തത്. അപ്പോൾ ആ ക്രിമിനൽ കേസിലെ പ്രതിയെ സംരക്ഷിക്കാൻ മറ്റൊരു ക്രിമിനൽ കേസിലെ പ്രതി ഉപവസിക്കുന്നു. കൊള്ളാം അല്ലേ? എന്താ സംശയമുണ്ടോ? മാണി സി കാപ്പൻ ക്രിമിനൽ കേസിലെ പ്രതിയാണ്. ഏത് കേസിലാണെന്നറിയില്ലേ? അടിപിടി തുടങ്ങിയ രാഷ്ട്രീയ സമരത്തിന്റെ പേരിലുള്ള കേസൊന്നുമല്ല, പണം തട്ടിപ്പ് കേസാ. ഒന്നും രണ്ടുമല്ല, 3.5 കോടിയാ. അതായത് കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ ഓഹരി നൽകാമെന്ന് പറഞ്ഞ് വാഗ്ദാനം നൽകി 3.5 കോടി തട്ടിയെടുത്തു എന്നാണ് കേസ്. വഞ്ചന, ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് കാപ്പനെതിരെ എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കേസെടുത്തിരിക്കുന്നത്. മുംബൈ മലയാളി വ്യവസായിയായ ദിനേശ് മേനോനാണ് കേസ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ സുപ്രീം കോടതിയിലാണ് കേസ് നടക്കുന്നത്. അപ്പോൾ തിരുവോണത്തിന് രാവിലെ ആഹാരം കഴിച്ചിട്ട് ഉച്ചയ്ക്ക് 3 മണിക്ക് തൂശനിലയിൽ പരിപ്പും പാർപ്പിടവും പായസവും എല്ലാം ചേർത്ത് അടിപൊളി ഓണം ഉണ്ണാം.